അരമണിക്കൂർ കൊണ്ട് കള്ളപ്പവും കോഴിയിറച്ചി കറിയും തയ്യാറാക്കിയ വീഡിയോ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നു. എൻ്റെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുകയും ചെയ്യണം. പ്ലീസ് ഗിവ് എ ലൈക്ക് സബ്സ്ക്രൈബ് മൈ ചാനൽ. ചിക്കൻ കറി വെക്കാൻ ചിക്കൻ കറിയിൽ ഉപ്പും മുളകും മല്ലിപ്പൊടിയും മഞ്ഞളും ഗരം മസാലപ്പൊടിയും ചേർത്ത് തിരുമ്മി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതിലേക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില ഇവയെല്ലാം എടുത്ത് വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് വെച്ചു. ചിക്കൻ തിരുമ്മി അരപ്പ് തിരുമ്മി വെച്ചത് ചിക്കൻ പിന്നീട് കുക്കറിൽ കുറച്ച് ഉള്ളി ഒഴിച്ച് രണ്ട് വിസിലടിച്ച് തീയെടുത്ത് പുഴുങ്ങിയെടുക്കും. ഇഞ്ചി വെളുത്തുള്ളി ഇത് ചതച്ചെടുത്തു. സബോള അരിയും പിന്നെ കള്ളപ്പം ഉണ്ടാക്കാനായിട്ട് കള്ളപ്പത്തിൻ്റെ മാവ് തലേദിവസം റെഡിയാക്കി വയ്ക്കും. അരി പച്ചരി കുതിർത്തരച്ചു കപ്പി കാച്ചി തേങ്ങയും കുറച്ച് ജീരകവും ചേർത്തരച്ചു ഇളക്കി ഉപ്പിട്ടിളക്കി വെച്ചു. ഉപ്പ് പൊളിച്ചിട്ടുണ്ട്. അപ്പം ഇടാൻ തയ്യാറായിട്ടുണ്ട്. അരമണിക്കൂറിൻ്റെ ചിക്കൻ കറി വെക്കാനായിട്ട് ചിക്കൻ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെയിറ്റ് വെള്ളം വെച്ചു തിളച്ചു. ചിക്കൻ കുക്കറിൽ കുറച്ച് വെള്ളത്തിൽ അടുപ്പത്ത് വെച്ച് വെയിറ്റ് വെച്ചതിന് ശേഷം രണ്ട് വിസിലടിച്ച് കഴിഞ്ഞ് തീയിലെത്തി വെയിറ്റ് വെച്ച് ഒരു വിസിലടുപ്പോളം വയ്ക്കാം. സവോള വരട്ടാൻ ഇഞ്ചിൻ്റെ അടുപ്പ് വെച്ചു എണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ സവോള ഇട്ട് നോക്കിയിരുന്നു. ഇപ്പോൾ ചിക്കൻ ആവശ്യമായ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില എല്ലാം വരട്ടി ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു കറിവേപ്പില ഇട്ടു ചിക്കൻ അരമണിക്കൂറിൻ്റെ വേവിക്കണം. സവോളയ്ക്ക് കുറച്ച് ഉപ്പ് ഇടണം. ഇത്ര ചിക്കൻ കണ്ടുകൊണ്ട് വെച്ച് കടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നുമില്ല സവോള കുറച്ച് കഴിഞ്ഞിടണം. അരപ്പിട്ട് ചിക്കൻ
അപ്പം ഉണ്ടാക്കണം. നല്ലെണ്ണ കൂത്ത് ദോശക്കല്ലിൽ അപ്പം ഒഴിക്കണം. ഇപ്പോൾ ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് എണ്ണ തേച്ച് മാവ് പൊടിച്ച് കറിപ്പൻ ചുടണം. അതിനുശേഷം സവോള വഴറ്റിയതിനകത്തേക്ക് കറിപ്പോടെ ചേർക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇവയെല്ലാം ചേർത്ത് അരപ്പ് തയ്യാറാക്കണം. മുളകുപൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി പോയിട്ട് ഇപ്പോൾ ചിക്കൻ കറിക്ക് ആവശ്യമായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി ഇവയെല്ലാം ചേർത്ത് വഴറ്റണം. ഇത് ചൂടായി കഴിയുമ്പോൾ ചിക്കൻ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് ഉപ്പും വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കറി റെഡിയാക്കുന്നു. അരമണിക്കൂർ ഒമ്പത് എട്ടര ഒക്കെ ആകാൻ തുടങ്ങിയല്ലേ. അപ്പവും ചിക്കൻ കറിയും റെഡി. കള്ളപ്പവും ചിക്കൻ കറിയും റെഡി. അരമണിക്കൂർ ഒമ്പതായി ജോലിക്ക് പോകാൻ സമയമായി. അരമണിക്കൂർ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി.
കള്ളപ്പം.